അപ്പോൾ ഒരുപാട് കഷ്ടപ്പാടുകൾക്ക് ശേഷം ദേ നമ്മുടെ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ഒഴിച്ചു നോക്കാം. അമ്മ എനിക്കത് വേണം എന്ന് പറഞ്ഞ് ഭയങ്കര ബഹളായിരുന്നു. ആയിരുന്നു വെച്ച് അടിപൊളി. ഹലോ ഹൈ ഫ്രണ്ട്സ്, കപ്പസ്കൂവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ ചെയ്യാൻ പോകുന്ന ഒരു കുക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ അതിലെ കൊണ്ട് ഒരു റെസിപ്പിയാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മഴയും കാരണം കാര്യങ്ങളൊക്കെ കൊണ്ട് നമുക്ക് പുറത്തോട്ടൊന്നും പോകാനും പറ്റിയല്ല വീഡിയോ എടുക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിൽ തന്നെ അപ്പോൾ ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ട് ചെയ്യാമെന്നായിരിക്കണം. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും വീട്ടിൽ ഒന്ന് ചെയ്തൊക്കെ നോക്കണം. അടിപൊളി റെസിപ്പിയാണ്. അതിനു മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഫേസ്ബുക്കും ഫേസ്ബുക്കിലും നമുക്ക് ഒരു പേജ് ഉണ്ട്. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, അതും കപ്പിൾസ് ഗ്രൂപ്പ് തന്നെയാണ്. അതും കൂടി ഒന്ന് ഫോളോ ചെയ്തേക്കാം എല്ലാവരും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മളുടെ ഈ റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് അയിലയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ഈ മീൻ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബാക്കിയുള്ള മസാല കാര്യങ്ങളൊക്കെ ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം മീനിനെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ മീൻ അയില ക്ലീൻ ചെയ്തൊക്കെ വരഞ്ഞൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊടികളെല്ലാം ചേർത്ത് നമുക്ക് വറക്കാനായിട്ട് എടുത്തു വയ്ക്കില്ലേ, അത് ചെയ്ത് വയ്ക്കാം. അതിനായിട്ട് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് മുളക് പൊടി, മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, ഇച്ചിരി വെളിച്ചെണ്ണ, വെള്ളം. അപ്പോൾ ഞാൻ എടുക്കുന്നത് ഇപ്പോൾ ഈ രണ്ടെണ്ണത്തിന് വേണ്ടിയിട്ടുള്ളതാണ് എടുക്കുന്നുള്ളൂ. അപ്പോൾ നമുക്കിതെല്ലാവരും കൂടി ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് കുറച്ച് നേരം വയ്ക്കാം. അപ്പോൾ മുളക് പൊടി, മുളക് പൊടി എടുക്കണുള്ളൂ. അതിനുശേഷം നമ്മളിനി എരിവ് ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് കാരണമാണ് കുറേശ്ശെ എടുക്കുന്നത്. ഒരിച്ചിരി കുരുമുളക് പൊടി, എരിവ് അധികം വേണ്ട. ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് വെളിച്ചെണ്ണ, കുറച്ച് വെളിച്ചെണ്ണ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് മാഗ്നേറ്റ് ചെയ്ത് കൊടുക്കാം. ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കാം. ശരി, മതി. അപ്പം ഞാനിത് മീനിലിങ്ങനെ പുരട്ടി കൊടുക്കുകയാണ്. ഞാനിങ്ങനെയാണ് കേട്ടോ വരഞ്ഞേക്കണേ. കൂടുതലും എല്ലാവരും നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് അടുത്തടുത്താണ് വരഞ്ഞേക്കുന്നത്. ഉള്ളിലൊക്കെ ഇങ്ങനെ തേച്ച് കൊടുക്കുക. അതന്നെ അടുത്തതും. ബാക്കിയുള്ളതും കൂടി എല്ലാത്തിലും കൂടി ഇങ്ങനെ മിക്സ് ചെയ്ത് വെക്കുകയാണ്. ഇനി നമുക്ക് റെസ്റ്റിന് വെക്കാം. കുറച്ച് നേരം ഒന്ന് ഇരിക്കട്ടെ. അടുത്തത് നമുക്ക് അടുത്തതിനുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങാം. അപ്പോൾ ഈ മീനിൽ എല്ലാം നമ്മൾ റെസ്റ്റിന് വെച്ചേക്കണമായിരുന്നു, എല്ലാം പിടിച്ചിട്ടുണ്ട്. ഇനി അപ്പോൾ നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്കുള്ള മസാല ഒന്ന് ഗ്രേവി റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമുക്കിത് ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കമ ഓൺ. അപ്പോൾ നമുക്ക് ആദ്യം അടുപ്പ് കത്തിച്ച് ഇത് വയ്ക്കാം, ചട്ടി വയ്ക്കാം. ചട്ടി ഒന്ന് ചൂടാവുമ്പോഴേക്കും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട്, നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ എല്ലായിടത്തേക്കും ഇപ്പോൾ ഒന്ന് ആക്കി കൊടുക്കാം. മീനെന്നായിട്ട് കൊടുക്കാം.
ചെറുതിയിലിട്ടാ മതി, കുറച്ചിടാ, അല്ലെങ്കിൽ ചിലപ്പോ കത്തി കരിഞ്ഞു പോകും. അപ്പോൾ ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട്, നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. നന്നായിട്ട് മുരിഞ്ഞിരിപ്പുണ്ട്, നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഹായ്, നല്ല സ്മെല്ല്. അപ്പോൾ ഈ ഒരു റെസിപ്പിക്ക് നമ്മുടെ മീൻ നന്നായിട്ട് മുരിഞ്ഞൊക്കെ നമുക്ക് കിട്ടണം. അതുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നന്നായിട്ട് മുരിയിച്ചാണ് ഇത് എടുത്തേക്കുന്നത്. നല്ല സ്മെല്ല് വരുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ നമ്മളിത് ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് ഗ്രേവിക്കായിട്ടുള്ള ചട്ടി വെച്ചിട്ട് അതിലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇടാം. അപ്പോൾ നമുക്കിത് മാറ്റി വെച്ചിട്ട് അടുത്തതൊരു ചട്ടി എടുത്തിട്ട്, ഞാനതിനു വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടിയാണ് എടുക്കുന്നത്. നമുക്ക് ഗ്യാസ് അടുപ്പ് കത്തിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളിനി ഗ്രേവിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിനാവശ്യമായത് ചെറിയ ഉള്ളി നീളത്തിലരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, വേപ്പില, ഒരു പച്ചമുളക്, തേങ്ങാപ്പാൽ, തക്കാളി, വെളിച്ചെണ്ണ, ഉപ്പ്, മുളക് പൊടി, മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ ഇച്ചിരി പുളിയുടെ വെള്ളം. ഇതൊക്കെയാണ് ഇവിടെ വേണ്ടത് ഇപ്പോൾ ഗ്രേവി തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളുടെ അടുപ്പ് ഇത് ചീനച്ചട്ടി ചൂടായിട്ടുണ്ട്, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അപ്പം നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. നീളത്തിൽ തന്നെയാണ് ഇഞ്ചി അരിഞ്ഞെടുത്തേക്കുന്നത്. പിന്നെ ഇപ്പോൾ രണ്ട് മീനെ ഞാൻ എടുത്തിട്ടുള്ളൂ, അതിന് വേണ്ടി ആവശ്യമുള്ള ഗ്രേവിക്കുള്ളതാണ് എടുത്തിട്ടുള്ളൂ. ഇനി നമ്മൾ മീൻ എന്തോരം എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് വെളുത്തുള്ളി അല്ല ഉള്ളിയാണ് ഇട്ട് കൊടുക്കണേ. ഒരു പച്ചമുളകേ എടുത്തിട്ടുള്ളൂ കേട്ടോ, ബാക്കി മുളക് പൊടികളെല്ലാം ഇട്ട് കൊടുക്കാനുള്ളത് കാരണം. പിന്നെ വെളുത്തുള്ളി, വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കുക. ഉള്ളിയൊക്കെ നല്ല മുരിഞ്ഞിട്ട് നല്ല വെളിച്ചെണ്ണയിലായതുകൊണ്ടേ നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഈ മീൻ ഇവിടെ എടുക്കുന്നത് കണ്ടപ്പോൾ തന്നെ ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്, ചച്ചു. വേപ്പിലയൊക്കെ നല്ല മണം വരുന്നുണ്ട് വെളിച്ചെണ്ണയിൽ കിടന്ന് മുരിഞ്ഞിട്ട്. ഇപ്പോൾ ഉള്ളിയും എല്ലാ ഐറ്റംസും എല്ലാം ഏകദേശം ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്, നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടാ. ഇനി നമുക്ക് അതിനകത്തേക്ക് തക്കാളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. തക്കാളി അരിഞ്ഞിട്ടത് അതിന് ശേഷം നമുക്ക് മസാലയൊക്കെ ഇട്ട് കൊടുക്കാം. പൊടികളെല്ലാം എല്ലാം കൂടി ഒന്നിനകത്ത് പിടിക്കില്ലല്ലോ. തക്കാളിയൊക്കെ ഇനി ഒന്ന് ഉടഞ്ഞ് വരട്ടെ. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് അയിലയാണ്. ഇനി ഏതൊക്കെ മീനുകൾ ഇങ്ങനെ ചെയ്താൽ ടേസ്റ്റ് ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾ ചെയ്തിട്ടുള്ളവരുണ്ടെങ്കിൽ നമുക്കൊന്ന് കമൻ്റ് ചെയ്യാം. അപ്പോൾ തക്കാളി ഒന്ന് ഉടഞ്ഞ് നന്നായിട്ട് മുരിഞ്ഞൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. നേരത്തെ നമ്മൾ മീൻ വറക്കാൻ നേരത്ത് പൊടി ഇട്ടിട്ടുണ്ടെങ്കിലും ഒരു സ്പൂൺ മുളക് കൂടി. ഓരോരുത്തരും മീൻ എടുക്കുന്നതിൻ്റെ അളവനുസരിച്ച് മതിയാവും. ഞാനിപ്പോൾ ഇത്രേ എടുത്തുള്ളൂ. ഇച്ചിരി കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം. പെരുവ് കൂടി
എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. നമുക്കിനി ഒരു സ്പൂൺ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം ഒന്ന് മുരിഞ്ഞ് മിക്സ് ആയിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ചാറ് പോലെ വേണ്ട, ഒരു ഇത്തിരി ഗ്രേവി ആയിട്ട്. കുറച്ച് തേങ്ങാപ്പാലെടുത്ത് മാറ്റി വെച്ചേക്കണം കേട്ടോ, കാരണം അത് അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് ആവശ്യമുണ്ട്. പാലൊഴിച്ച് നമ്മളെല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം, അടുത്ത സ്റ്റെപ്പ് ചെയ്യാം നമുക്ക്. അപ്പോൾ ഇനി നമ്മൾ ഗ്രേവി റെഡിയാക്കിയതിന് ശേഷം നമ്മളിനി ചെയ്യാൻ പോകുന്നത്, ഒരു നീളത്തിലുള്ള വാഴയില നന്നായി വാട്ടിയെടുത്തിട്ട് ഈ മീൻ അതിലേക്ക് വെക്കാൻ പോവാണ്. എന്നിട്ട് നമ്മുടെ ഗ്രേവി ഇതിനകത്തേക്ക് വെക്കാൻ പോവാണ്. അപ്പോൾ ഇനി നമ്മൾ ഈ മീൻ്റെ ഇതിലേക്ക് ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഗ്രേവി ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് നമുക്കൊന്ന് മടക്കാം. വാഴനാര് വെച്ച് തന്നെ കെട്ടാം നമുക്ക്. കുക്കിംഗ് ഒക്കെ ചെയ്യാറുണ്ടെങ്കിലും അത് വീഡിയോ ആയിട്ട് ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണേ കേട്ടോ. അതുപോലെ തന്നെ അടുത്തതും ചെയ്ത് വയ്ക്കാം. അടുത്ത ഗ്രേവി ഇതേപോലെ തന്നെ ഈ മീനിൻ്റെ മീതെ ഇട്ട് കൊടുക്കാം. കുറച്ച് തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്, അടുത്ത് ചട്ടി വെക്കുക. ചട്ടി ചൂടായി കഴിയുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ രണ്ട് മീനിനെ എടുത്ത് ഇങ്ങനെ വെച്ച് നമുക്കൊന്ന് പൊള്ളിച്ചെടുക്കാം. ചട്ടി ചൂടാവട്ടെ കേട്ടോ. ചട്ടി ചൂടായി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിനകത്തേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ എല്ലാവർക്കും ഒന്ന് ആക്കി കൊടുക്കാം. നമുക്കപ്പോൾ മീനിനെ ഒന്ന് വെച്ച് അങ്ങോട്ട് കൊടുക്കാം. വെക്കാൻ പോവാണ്. തീ കുറച്ചിടുക. ഇട്ടൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പം നമ്മളിത് തുറക്കാൻ പോവാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്നത് നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ഞാനൊന്ന് ഇടയ്ക്ക് തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തായിരുന്നു. നമുക്ക് അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാം. ആയി നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ, അടിപൊളി. ഒന്ന് പതുക്കെ എടുത്തു ഒരു ഇതിലേക്ക് മാറ്റാം. അത് കഴിഞ്ഞ് നമുക്ക് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ട് ഞാൻ കാണിക്കാം കേട്ടോ. ചൂടൊന്നും മാറിയിട്ട് ഞാൻ കാണിക്കാം. നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ അപ്പോൾ നമ്മളുടെ ഈ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് കഷ്ടപ്പാടുകൾക്ക് ശേഷം ദേ നമ്മുടെ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് അറിയാം. നല്ല സ്മെല്ല് വരുന്നുണ്ടല്ലേ. സ്മെല്ല് അടിപൊളി സ്മെല്ലായിരുന്നു. വാഴയിലേക്ക് പൊതിഞ്ഞിട്ട് തുറക്കണ സമയത്തേ സ്മെല്ല് കലക്കണായിരുന്നു. ടേസ്റ്റ് ചെയ്ത് നോക്കാം.
ഈ മീനിന്റെ ഈ വീഡിയോ എടുക്കണ ടൈം തുടങ്ങി ഒരാൾ ഇവിടെ വാ ഇവിടെ വാ നേരെ നോക്കി ഈ മീനിന്റെ വീഡിയോ എടുക്ക നിക്ക് നേരെ നിക്ക് അങ്ങോട്ട് നോക്ക് മീനിന്റെ വീഡിയോ എടുക്കാൻ സമയത്ത് തുടങ്ങി അമ്മ എനിക്കത് വേണം എന്ന് ഭയങ്കര ബഹളമായിരുന്നു ആയിരുന്നു വെച്ച് എങ്ങനെയാണ് കൈ കൊണ്ട് കാണിച്ചേ നല്ലതാണ സൂപ്പർ ആണെന്ന് പറ ഇഷ്ടായ ആള് രസം ഉണ്ടെങ്കിൽ മാത്രമേ കഴിക്കുള്ളൂ അത് എന്തായാലും പുറത്തുനിന്നാണെങ്കിലും നമ്മൾ ഉണ്ടാക്കണതായാലും ഇഷ്ടം ഉണ്ടെങ്കിൽ മാത്രമേ കഴിക്കുള്ളൂ അപ്പൊ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ചായ അല്ലെങ്കിൽ ആള് കഴിക്കൂല ഇഷ്ടായച്ചു സൂപ്പറാണോ ഇതെനിക്ക് കിട്ടണമില്ലല്ലോ ഗ്രേവി സൂപ്പറാണോ പുത്രനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതിനർത്ഥം എന്തായാലും ഇഷ്ടമായി തന്നെയാണ് സൂപ്പറാണ് കേട്ടോ ഞങ്ങൾ നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവരും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക രക്ഷയില്ല എന്താ പറയുക നല്ല ടേസ്റ്റ് ഉണ്ട് സന്തോഷം കണ്ട നല്ലോണം ഇങ്ങനെ മുരിഞ്ഞിരിക്കണോണ്ട് അതൊന്ന് പറയാൻ പറ്റണം ഗ്രേവി നന്നായിട്ടേ നല്ല നല്ല ഇതായിട്ട് പിടിച്ചിട്ടുണ്ട് തേങ്ങാപ്പാലിൻ്റെ ഇതൊക്കെ ആയിക്കൂടി എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം അത്രയും ടേസ്റ്റ് ഉണ്ടത് നമുക്ക് പിള്ളേരെ കൊണ്ട് ഒന്നും ഉണം പറയ്ക്കാൻ പറ്റില്ലല്ലോ വേക്കണ്ട കഴിക്കണുണ്ടാവും പൊളിയാണ് അടിപൊളിയാണ് ഐറ്റം അപ്പം എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം കലക്കണ ഐറ്റം ഫസ്റ്റ് ടൈമാണ് ഞങ്ങളിത് ചെയ്ത് നോക്കണത് അതിലാണ് ചെയ്തേക്കണമെങ്കിലും ഇത് എല്ലാം ചെയ്തു ഒന്ന് കഴിച്ചു നോക്കിയപ്പോൾ അയിലയുടെ ടേസ്റ്റ് അല്ല എന്നൊരു അടിപൊളി എരിവെല്ലാം പാകത്തിനല്ലേ സൂപ്പർ വേണോ ചുനി അപ്പൊ ഈ ഒരു കുക്കിംഗ് വീഡിയോയിലൂടെ നമ്മളുടെ ഈ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മളിപ്പോൾ രണ്ട് മീനാണ് എടുത്തിട്ടുള്ളൂ രണ്ടായിരം എടുത്തിട്ടുള്ളൂ പക്ഷേ എനിക്ക് തോന്നുന്നു രണ്ടു മൂന്നായിരം കൂടി എടുക്കാമായിരുന്നു ഇതിപ്പോൾ തീർന്നു പോകും ഇനി അനിയനും അനിയത്തി അപ്പച്ചനും അപ്പച്ചൊക്കെ തിന്നുന്നുണ്ടെങ്കിൽ വേറെ ചെയ്യേണ്ട അവസ്ഥയാണ് കാരണം അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ മീൻ നമുക്ക് കഴിച്ചു കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നുന്നത് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം വീട്ടിൽ അപ്പോൾ കപ്പിൾസ് ക്യൂബിൻ്റെ ഈ ഒരു വീഡിയോ എടുത്ത് തരികയാണ് പുതിയൊരു വീഡിയോ കാണുന്നവരെ